രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിനെതിരെ സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിൽ ഇന്നും സംഘർഷം. കോഴിക്കോട് കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസ് ലാത്തി വീശി. രണ്ട് പ്രവർത്തകർക്ക് പരിക്കുണ്ട്. വയനാട് കോഴിക്കോട് റോഡ് ഉപരോധിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. മലപ്പുറം കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. അടൂരിൽ പ്രവർത്തകർ പോലീസിന്റെ ബാരിക്കേഡ് മറച്ചിട്ടു. തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ട് പുതിയ കേസുകളിൽ കോടതി ജാമ്യം അനുവദിച്ചു. സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് പോലീസ് വാഹനം തകർത്ത രണ്ട് കേസുകളിലാണ് ജാമ്യം. DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതുമായി ബന്ധപ്പെട്ട കേസിലെയും നിലവിൽ റിമാൻഡിലായ കേസിലെയും ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. അഭിജിത്ത് മുഴക്കുന്ന് പ്രതിഷേധത്തിന് വിവരങ്ങൾ നൽകാനുണ്ട്. അതോടൊപ്പം തന്നെ രാഹുലിന്റെ കേസും ജാമ്യാപേക്ഷ സംബന്ധിച്ച വിശദാംശങ്ങളുമായി AV ജയശങ്കർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അഭിജിത്ത്, ഇന്ന് വിവിധ ഇടങ്ങളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ചിന് നേരെ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താണ് അതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ? ഗോപി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പോലീസ് നടപടികൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം കടുപ്പിക്കുകയാണ്. ഇന്ന് പ്രധാനമായും 4 ജില്ലകളിലാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ അരങ്ങേറിയത്. കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, പത്തനംതിട്ട എന്നിങ്ങനെ 4 ജില്ലകളിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചെത്തുകയും തുടർന്ന് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തത്. കോഴിക്കോട് കലക്ടറേറ്റിലേക്കായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ച്. 100 പ്രവർത്തകർ കലക്ടറേറ്റിലേക്ക് ഇരച്ചെത്തുകയും തുടർന്ന് അവർ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായി, ജലപീരങ്കി ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ സ്റ്റൺ ഗ്രനേഡ് എന്ന ഒരു പ്രതിരോധ മാർഗം കൂടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത് നമ്മൾ കണ്ടു. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് 100 പ്രവർത്തകരാണ് ഇത്തരത്തിൽ കലക്ടറേറ്റിലേക്ക് ഇരച്ചെത്തിയത്. അതിന് പിന്നാലെ അവർ കോഴിക്കോട് വയനാട് പാത ഉപരോധിക്കുകയും ചെയ്തു. ഇവിടെ നിന്ന് ഈ പ്രവർത്തകരെ മാറ്റാൻ ശ്രമിച്ച പോലീസിന് നേരെ പ്രവർത്തകർ പ്രതികരിച്ചു. അവർ ചെറിയൊരു സംഘർഷത്തിൽ ഏർപ്പെടുന്നതും അത്തരത്തിലുള്ള ഒരു സാഹചര്യവും ഉണ്ടായി. തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ തൃശൂരും ഇത്തരത്തിൽ കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷഭരിതമാവുന്ന ഒരു കാഴ്ച കണ്ടു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ചെറിയ സംഘർഷം അവിടെയും ഉണ്ടായി. ഒപ്പം തന്നെ രാഹുലിന്റെ ജന്മനാടായ അടൂരിലും ഇത്തരത്തിൽ DYSP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും അക്രമാസക്തമാവുന്ന ഒരു കാഴ്ച ഇന്ന് കാണാനിടയായി. കൂടാതെ മലപ്പുറത്തും ഇത്തരത്തിൽ ഈ പ്രതിഷേധ പരിപാടികൾ അക്രമത്തിൽ കലാശിക്കുകയാണ് ഉണ്ടായത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ്, തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിലാകുന്നു. ഇതിന് പിന്നാലെ നിരവധി സ്ഥലങ്ങളിലാണ്, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് അന്ന് മുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധ പരിപാടികൾ അരങ്ങേറുന്നത്. ഇന്നും സമാനമായ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ അരങ്ങേറുന്നു. വരും ദിവസങ്ങളിലും തങ്ങളുടെ പ്രതിഷേധം കടുപ്പിക്കുമെന്നുള്ളൊരു സൂചന കൂടിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നൽകുന്നത്. ഇതൊരു രാഷ്ട്രീയമായ തീരുമാനത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പോലീസ് നടപടി എന്നുള്ളൊരു കാര്യമാണ് യൂത്ത് കോൺഗ്രസ് പ്രധാനമായും ആരോപിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ ഇത്തരത്തിൽ ജയിലിലടക്കുക, പോലീസ് നടപടികൾക്ക് വിധേയനാക്കുക, ജയിലിലടക്കുക, ഇങ്ങനെ തങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാനുള്ള, ആത്മവീര്യം തകർക്കാനുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി യൂത്ത് കോൺഗ്രസ് ആരോപിക്കുകയാണ്. ഏതായാലും വരും ദിവസങ്ങളിലും പ്രതിഷേധം കനപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് നിലവിലുള്ളത്. ഗോപി, അഭിജിത്ത് മുഴക്കുന്നാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. ഏത് രീതിയിലാണ് പോലീസ് കൈകാര്യം ചെയ്തത്, വിവിധ ഇടങ്ങളിൽ അതുണ്ടാക്കിയിട്ടുള്ള ചലനങ്ങൾ, അതിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.